ഹലോ ഗൈസ്, എല്ലാവർക്കും എസ് പി ഗെയിമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാം മനസ്സിലാക്കി കൂടി സ്വാഗതമുണ്ട് ഗൈസ്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴല്ല, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും വീഡിയോ വോയിസ് ചെയ്യുമ്പോഴും നല്ല സങ്കടത്തോടെ ഗൈസ് ചെയ്യണത്. കാരണം അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് വീട്. നിങ്ങൾക്കിപ്പോൾ ഇതിനെ മേളിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ ഉണ്ടാവും. മേളിൽ നമ്മുടെ ബിഗ് ബോസ് വീടിൻ്റെ മേളിൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു ഇത് കാണുന്നുണ്ടാവും മേളിൽ. ഇപ്പോൾ എന്താ പറയുക ഗൈസ്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ കുറച്ച് നല്ല സ്പീഡിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നടുക്കായിട്ട് നമുക്ക് കാണുന്നായിരുന്നു നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം. ഓക്കെ, എന്താ പറയുക, അത്രയ്ക്ക് നല്ലൊരു ഇതിലാണ് നമ്മൾ പണിത് ഗൈസ്. നമ്മുടെ മൈൻക്രാഫ്റ്റും എല്ലാം, മൈൻക്രാഫ്റ്റിലുള്ള എല്ലാ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ നല്ലൊരു ഇതിൽ തന്നെ നമ്മൾ പണിതത് ഗൈസ്. പക്ഷേ ഇങ്ങനെയാവുന്നൊരു ഒരിക്കലും വിചാരിച്ചില്ല. സെർവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആകേണ്ടതെന്നൊക്കെ അറിയാം ഗൈസ്, പക്ഷേ നമ്മുടെ വേൾഡും കാര്യങ്ങളും ഇങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ്. എന്താ ചെയ്യാനോ നോക്കുന്ന, ഇപ്പോൾ ഇതാണ് ഗൈസ് യഥാർത്ഥ ബിഗ് ബോസിൻ്റെ ഹൗസ. ഇവിടെയൊക്കെ ബ്ലാങ്ക് ചെയ്യാനൊന്നുമില്ല ഗൈസ്. നമ്മൾ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഓരോ ഇത് തമ്മാനം ഓരോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിഗ് ബോസ് സീസൺ 5 ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം എന്നാൽ അതിൻ്റെ ബാക്കി കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡിൽ കയറിയപ്പോഴായിരുന്നു അത് ഇങ്ങനെ കാണുന്നത് ഗൈസ്. അപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കണില്ല ഞാൻ, കാരണം യെസ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 5 ആയിട്ട് നമ്മൾ ഓട്ടം തന്നെ എത്തുന്നതായിരിക്കും. നമ്മുടെ ബിഗ് ബോസ് വീട്, ഈ ക്ലോക്ക് ടവർ, ലൈറ്റ് ഹൗസ്, ബോട്ട്, എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ തിരിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ഫുൾ പവറായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും ഗൈസ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനിപ്പോൾ എന്തായാലും ഈ ഒരു വേൾഡിലേക്ക് നമുക്ക് വിളിച്ചിട്ട് ഇത് മൊത്തം പൊളിച്ച് കളയണം. ഇനിയിപ്പോൾ ഈ വേൾഡ് ആവശ്യമില്ല, ഡിലീറ്റ് ആക്കണം വേൾഡ് മൊത്തത്തിൽ. എന്തായാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്, നമ്മളെന്തായാലും ഫുൾ ഓൺ ഫുൾ പവറായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തണമായിരിക്കും. ഇതൊക്കെ നമ്മളൊരു ബിഗ് ബോസ് സ്റ്റോറിയൊക്കെ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയായിപ്പോയി. കുഴപ്പമില്ല, എന്തായാലും നമ്മളെ ഫുൾ ഓൺ ഫുൾ പവറായിട്ട് നമ്മൾ ഉടനെ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും ഗൈസ്. ഇതൊക്കെ വെറും ഒരു ഇത് മാത്രം, പക്ഷേ നമ്മൾ ഫുൾ പവറായിട്ട് നമ്മൾ ഓട്ടാൻ തന്നെ എത്തുന്നതായിരിക്കും ഗൈസ്. ഒരു ബിഗ് ബോസ് വീട് പോയാൽ നമ്മൾ വേണമെങ്കിൽ ഒരു 10 എണ്ണം എന്ന് പറയുമ്പോൾ അല്ലേ ഗൈസ്, ഇത്ര വലുത് ഉണ്ടാക്കണേ നല്ല പാടുണ്ട്. ഒരു 2 എണ്ണങ്ങൾ നമ്മൾ ഉണ്ടാവും ഗൈസ് വരണം പോയി കഴിഞ്ഞാൽ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചങ്ക്സ് എന്നല്ലേ പറയുന്നത്, ആ എന്തൊരു സാധനം എനിക്ക് ഓർമ്മയില്ല, ചങ്ക്സ് എന്നാണെന്ന് തോന്നുന്നു പറയണത് ഗൈസ്. ആ അതിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. നമ്മുടെ MZRP സീരീസ് കാണുന്നവർക്ക് അറിയാം ഗൈസ്. അപ്പോൾ അവർക്ക് അവരുടെ സെർവറിൽ സംഭവിച്ച മതി തന്നെയാണ് എനിക്കിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ കുതിരാൻ തുരങ്കം കാര്യങ്ങളൊക്കെ പണിതായിരുന്നു ഗൈസ്, യഥാർത്ഥ ടൈപ്പിലൊക്കെ പണിതായിരുന്നു, അതും കാണാനില്ല. എന്ത് ചെയ്യാനാണ് നോക്കണേ ഗൈസ്, എന്ത് ചെയ്യാൻ, ഒരിതായിപ്പോയി ഗൈസ്. കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു, അതെല്ലാം പോയി. ഇനിയിപ്പം ഇവിടെയൊക്കെ നമ്മളെ സ്റ്റെപ്പ് അടിയങ്ങളൊക്കെ വെച്ച് അറിയില്ല ഗൈസ്, സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. നീ സാധനമൊക്കെ എവിടെ പോയി കിടക്കണമെന്നാവോ ആർക്കറിയാം ഗൈസ്. കുറേ മാറ്റങ്ങൾ നമ്മൾ ഈ വേൾഡിനകത്ത്, എന്താ പറയുക, ബിഗ് ബോസ് സീസൺ 5 വരാൻ വേണ്ടി കുറേ മാറ്റങ്ങൾ പണ്ടുണ്ടായിരുന്നെങ്കിൽ കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിരുന്നു, അതെല്ലാം പോയി ഗൈസ്. എന്ത് ചെയ്യാനാണ് നോക്കണേ, കുഴപ്പമില്ല. എന്തായാലും ഉള്ളിൽ വലുതുണ്ട്, ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് പുതുക്കി പണിയാൻ വിചാരിച്ചാലും നടക്കില്ല ഗൈസ്. കാരണം ചിലവിടെയൊക്കെ ഇപ്പോഴും നമ്മൾ ബാത്റൂമിൽ വെള്ളമൊക്കെ ആക്കിയായിരുന്നല്ലോ ഗൈസ്, അതേപോലെ ഇപ്പോഴും എല്ലാവിടെയും ഉണ്ട് ഗൈസ്. ഓക്കെ, ചിലവിടെ നമ്മൾ പോകുമ്പോൾ ചില സാധനങ്ങളൊക്കെ നമുക്ക് തട്ടുണ്ട് ഗൈസ്, തട്ടുകയല്ല, വെള്ളം നമ്മൾ കുറച്ചൊക്കെ ബാത്റൂമിൽ നമ്മൾ സിമ്മി മറ്റെന്താ ഷവർ മാതിരി ചെയ്തായിരുന്നല്ലോ ഗൈസ്. അപ്പം അതിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ചിലവഴിക്ക് നമ്മൾ പോകുമ്പോൾ ഇതാകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഈ വേൾഡ് മൊത്തത്തിൽ ഡിലീറ്റ് ആകും ഗൈസ്. ഓക്കെ, മൊത്തത്തിൽ ഡിലീറ്റ് ആക്കിയിട്ട് ഒരു ഇതാക്കാവേണ്ടാണ് ഗൈസ്. ഓക്കെ, മൊത്തത്തിൽ നമുക്ക് ഡിലീറ്റ് ആക്കണം. ഇതിൻ്റെ സീഡിൻ്റെ കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ സീഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടൊന്നുമില്ല, ഇത് തന്നെയായിരുന്നു നേരത്തെയും. വേറെ ഇപ്പം എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതെന്തായാലും ഞാൻ ഇനിയിപ്പോൾ TNT കാര്യങ്ങളൊക്കെ വെച്ച് പൊട്ടിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ LED സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ച് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് സെറ്റപ്പ് ആക്കുക വിചാരിച്ചു സീസൺ 5 നമുക്കും. പിന്നെ ഇതൊക്കെ പോലീസറിൻ്റെ രീതിയിലാക്കിയതാണ് ഗൈസ് ഇവരെയൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ പോയി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ നമ്മളൊരു സംഭവം ചെയ്തായിരുന്നു, അതിൻ്റെ ചെറിയൊരു ഇതാണ് നിങ്ങൾ കാണുന്നത് അല്ലേ, ചെറുതായിട്ട് നമ്മളിത് ചെയ്തായിരുന്നു ഗൈസ്. പക്ഷേ അതെ, ഇത്രേ ഉള്ളൂ അതിൻ്റെ ബാക്കി. നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ അതൊക്കെ പോയി ഗൈസ്. എന്ത് ചെയ്യാനാ, ഓക്കെ, എന്തായാലും ഇപ്പോൾ വേറെ ഇതെന്താ ഇതൊക്കെ ഇവിടുന്ന്, ഓക്കെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഓക്കെ,
ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, ഇതൊക്കെ തന്നെയേ ഉള്ളൂ നമ്മുടെ വേൾഡിൻ്റെ പ്രശ്നവും കാര്യങ്ങളും. പിന്നെ നമ്മുടെ എന്താ പറയുക, വാച്ച് ടവറിൻ്റെ ഒരു ഭാഗം കാണാനില്ല, ബാക്ക് മേളിലൊരു ഭാഗം കാണാനില്ല, പിന്നെ അതാ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഫുൾ പവറായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ഗൈസ്.